സൈന്യം ഈ ഘട്ടത്തിൽ സാഹചര്യം വിലയിരുത്തുകയാണ്. കാരണം അതീവമായ പ്രതിസന്ധി നമുക്ക് നിലവിൽ ഇവിടെ ഉണ്ട്. കാരണം ഈ ഒരു മരങ്ങളെല്ലാം മാറ്റുകയാണ് ആദ്യം വേണ്ടത്. അതിനുള്ള സാമഗ്രികൾ എത്തണമെന്ന ആവശ്യമാണ് ഈ രക്ഷാപ്രവർത്തനം ഉന്നയിച്ചത്. അതിനനുസരിച്ച് കൂടുതൽ യന്ത്രം ഇവിടേക്ക് എത്തിക്കും. അതെങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അത് ഇവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കും. എന്താണ് ഇന്നത്തെ നമ്മൾ വാട്ട്സ് നെക്സ്റ്റ്? ഇവിടെ ഈ കാണുന്ന ഹൈറ്റില് വെള്ളമുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇത്രയും ഏകദേശം രണ്ടാളുകളുടെ ഹൈറ്റിലാണ് എന്ത് ചെയ്യുക, ഇവിടെ മരങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇന്നലെ 4 ഹിറ്റാച്ചി ഉണ്ടായിരുന്നു. ആ ഹിറ്റാച്ചി ഈ ഒരു ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഇനി ഇന്ന് അതിൻ്റെ ഇത്രയും വിശാലമായി കിടക്കുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാണ്ട് ക്ലിയർ ചെയ്യാനുണ്ട്. ഇന്നലെ ഇവിടുന്ന് ധാരാളം ബോഡികൾ ലഭിച്ചിട്ടുണ്ട്. 16 ബോഡികൾ ഇന്നലെ ഇവിടുന്ന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം 23 ബോഡികൾ ലഭിച്ചു. ഇനിയും എത്ര ആളുകൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. ഈ ഭാഗത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകളെ കൊഴിഞ്ഞു പോയിരുന്നു. അതേസമയം മുകളിൽ നിന്ന് വന്ന ആളുകളാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ചെറിയൊരു തോടാണ് ഇവിടെ അങ്ങോട്ട് ഒഴുകുന്നത്. ആ തോട് വിശാലമായൊരു പുഴയായി മാറിയിരിക്കുന്നു. ഈ ഇത് അങ്ങ് കഴിഞ്ഞ ആ തോടിൻ്റെ സൈഡിൽ രണ്ടാളുടെ ഹൈറ്റിൽ ചളി കെട്ടിക്കിടക്കാണ്. നമുക്കങ്ങോട്ട് ആക്സസ് ഇല്ല, ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങോട്ട് ഇറങ്ങേണ്ട അനിവാര്യമാണോ നമുക്ക് ആ ഘട്ടത്തിൽ? അനിവാര്യമാണ്. ഇതുപോലെ മരങ്ങൾ അവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനുള്ളൊരു പ്രതീതി? അതിന് മെഷീൻസ് നിർബന്ധമാണ്. ഹിറ്റാച്ചി അവിടുന്ന് ആ പാലത്തിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്ത് പോകണം. ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് മുകളിലേക്ക് എത്താൻ കഴിയൂ. ഹിറ്റാച്ചി എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അത് വലിയ ഹിറ്റാച്ചി വേണം അല്ലെ? നിലവിലുള്ളത് പോരാ, വലുത് വേണം. വലിയ ഹിറ്റാച്ചി വന്നാൽ മാത്രമേ, അതായത് നമ്മൾ ഷിരൂരിലൊക്കെ കണ്ട പോലെ നീണ്ട കൈകളുള്ള ആഴത്തിൽ ഇറങ്ങുന്ന സാധനം എങ്കിൽ മാത്രമേ അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അത്രയും ആയം അവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ പരിചയപ്പോൾ നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. വടി കുത്തിയപ്പോൾ എന്താ, വടി അങ്ങ് താണു പോവാ, എത്തുന്നില്ല അവിടെ. ഈ സൈന്യം ഏത് രീതിയിലാണ് അവരുടെ ഒരു ദൗത്യം പുരോഗമിക്കുന്നത്? അവർ ഈ യന്ത്രങ്ങളൊക്കെ എത്തി ഈ മണ്ണ് മാറ്റലിനോടുള്ള ഒരു ശ്രമമാണോ, അതോ വടം കെട്ടി അപ്പുറത്തേക്ക് എത്താനുള്ള ശ്രമമാണോ, എന്താണ് നടക്കുന്നത്? അല്ല, ഇവിടെ നിന്ന് നമുക്ക് വടം കെട്ടിയെത്തേണ്ട ആവശ്യമില്ല. സൈന്യത്തിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ ഇതുപോലെ എന്ത് ചെയ്യാം, മാൻ പറഞ്ഞ മരങ്ങൾ മാറ്റിയിടുന്നത് മാത്രമാണ്. ഈ വലിയ മരങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മെഷീൻ വേണം, നിർബന്ധമായും വേണം. ഇപ്പം 4 ഹിറ്റാച്ചി ഇവിടെ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വന്നതിന് ശേഷമാണ് ഇവിടെ എന്ത് ചെയ്യുക, കൂടുതൽ വർക്ക് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇവിടെ നമുക്ക് ഒരാൾ പൊക്കത്തിലോളം ഈ ചളി, ഈ മണ്ണ് ഉണ്ട്. അതിന് മുകളിലാണ് ഇത് കൂടി കിടക്കുന്നത്. അതിന്റെ മുകളിലാണ് ഈ മരങ്ങൾ അടിഞ്ഞു കൂടി കിടക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നീക്കുമ്പോൾ നമുക്ക് കൂടുതൽ മൃഗങ്ങളൊക്കെ ഇന്നലെ കിട്ടിയത് എങ്ങനെയായിരുന്നു, ഏത് സാഹചര്യമായിരുന്നു, എങ്ങനെയായിരുന്നു? നമുക്ക് മരമാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഹിറ്റാച്ചി എന്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഹിറ്റാച്ചി എന്ത് ചെയ്യുക, പണിയെടുക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് നമുക്ക് ആളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആളുകൾ ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് നമുക്കറിയില്ല. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തുന്നുണ്ടല്ലേ? ഈ ഡോഗ് സ്ക്വാഡ് ഇങ്ങോട്ടേക്ക് എത്തും എന്നറിഞ്ഞിരിക്കുന്നു. തിരിച്ചറിയലിനൊക്കെ ഉൾപ്പെടെ ഈ രക്ഷാദൗത്യത്തിനായി അതിന്റെയൊക്കെ ഒരു ദൃശ്യങ്ങൾ സൂം ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കൂടുതൽ നായ്ക്കളെ എത്തിക്കുമെന്ന് മേജർ ജനറൽ മാത്യു നേരത്തെ പറയുകയും ചെയ്തിരുന്നു. കൂടുതൽ നായ്ക്കൾ വരുന്നതോടുകൂടി ആ തരത്തിൽ ഒരു തെരച്ചിൽ സാധ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.